എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു തണുത്ത റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചൂടുകാലമൊക്കെയാണ് അല്ലേ, അപ്പം നമുക്ക് തണുപ്പുള്ള ഐറ്റംസ് കഴിക്കാനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് താല്പര്യം. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് ജ്യൂസായിട്ടും ഡ്രിങ്ക്സായിട്ടൊക്കെ കുടിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിംഗാണ്, തണ്ണിമത്തം വെച്ചുള്ളൊരു പുഡിംഗ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ദാ ഞാനിവിടെ ഒരു കഷ്ണം തണ്ണിമത്തന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ്, ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ പറ്റാവുന്നൊക്കെ അത്ര കുരു നിങ്ങൾ കളഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും കുഴപ്പമില്ല, ഒരുപാടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കുരും കളഞ്ഞെടുക്കൽ പോസിബിൾ ഒന്നല്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറ് എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തന് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. അപ്പോൾ വെള്ളമൊന്നും ഒരു തരി പോലും ചേർക്കാതെ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസാണിത്. ഇതിൽ നമ്മൾ ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തന് മധുരം ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസിന് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് ചൂടായി, നരയൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കാനുള്ള തുടക്കമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഞാൻ കുറച്ച് തിളപ്പിച്ച പാലാണ് കേട്ടോ അത്. ഇതൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വെറ്റോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിവിടെ ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെറ്റേ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനും കട്ട പിടിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കിയും കൂടിയും കൊടുക്കാം കണ്ടോ. അപ്പോൾ തന്നെ കട്ട പിടിച്ചു, നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല, നല്ല സൂപ്പർ കളറിൽ തന്നെ നമ്മുടെ പുഡിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു 2-3 ബൗളിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ്. അപ്പോൾ നമ്മളിതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കണ്ടോ, നല്ല സൂപ്പർ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ വെള്ളത്തുള്ളികൾ പോലെ കാണുന്നത് ഞാൻ കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഇങ്ങനെ ഒരു ഇതിന് നിൽക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതാ കണ്ടോ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പുഡിംഗാണിത്, സെറ്റായി വന്ന പുഡിംഗാണ്. ഇതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ തണുവാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ കാണും വരെയും. ബൈ.